ആദ്യമായിട്ട് എൻ്റെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിനെ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നതിനുള്ള കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. ഇംഗ്ലീഷിലെ 80 മാർക്കിനുള്ള ചോദ്യഭാഗത്ത് 60 മാർക്കും വരുന്നത് ഡിസ്കോസ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. ഈ ഡിസ്കോസ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പാഠഭാഗത്തെ നല്ല രീതിയിൽ തന്നെ വ്യക്തമായിട്ട് അതിൻ്റെ സംഗ്രഹം, അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ സമ്മറി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. എങ്കിലേ ഉള്ളൂ അതിൽ വരുന്ന ലെറ്റർ, റിവ്യൂ, നറേറ്റീവ്, സമ്മറി, റൈറ്റ് അപ്പ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കറക്റ്റായ രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് യൂണിറ്റ് 5 റേ ഓഫ് ഹോപ്പ് എന്ന ഈ പ്രതീക്ഷയുടെ കിരണങ്ങൾ എന്ന ചാപ്റ്ററിലെ വങ്ക എന്ന യൂണിറ്റിലെ വങ്ക എന്നൊരു ചാപ്റ്ററായിട്ടാണ്. വങ്ക എന്ന ചാപ്റ്റർ ആന്റൺ ചെക്കോവാണ് വങ്കയുടെ റൈറ്റർ. വങ്ക എന്ന് പറയുന്ന ആന്റൺ ചെക്കോവിൻ്റെ ഷോർട്ട് സ്റ്റോറി അത്യാവശ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. യൂണിറ്റ് 5 പിന്നുൾപ്പെടുത്തിയിരിക്കുന്നത് ദ കാസ്റ്റവേ എന്ന് പറയുന്ന രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അത്യാവശ്യം ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് ഈ യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് വങ്ക എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയിലേക്ക് നമുക്കെടുക്കാം. ഈ ചാപ്റ്ററിൽ വങ്ക എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. വങ്ക സുഖോ എന്ന് പറയുന്ന ഒരു ഓർഫൻ ബോയ്. അപ്പോൾ ഫസ്റ്റ് പാസേജ് തന്നെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 9-year-old വങ്ക സുഖോ ഹു ഹാഡ് ബീൻ അപ്രന്റിസ്ഡ് 3 months ago ടു അലിയാക്കിൻ ദ ഷൂ മേക്കർ. വങ്ക സുഖോ എന്ന് പറയുന്ന 9 വയസ്സ് പ്രായമുള്ള കുട്ടി, ഈ കുട്ടി അപ്രന്റിസ്ഡ് 3 months ഹെഗോ ടു അലിയാക്കിൻ്റെ ഷൂമേക്കർ. 3 മാസങ്ങൾക്ക് മുന്നെയാണ് അലിയാക്കിൻ എന്ന ഷൂമേക്കറുടെ അടുത്തേക്ക് അപ്രന്റീസ് അഥവാ ട്രെയിനി ആയിട്ട് പോകുന്നത്. അന്നത്തെ ദിവസം അവൻ ചെയ്യുന്ന, അങ്ങനെ 3 മാസങ്ങൾക്ക് മുന്നേ അവൻ ഷൂമേക്കറുടെ അടുത്ത് എത്തിയിട്ട് ഒരു ക്രിസ്മസ് ഡിഡ് നോട്ട് ഗോ ടു ബെഡ് ഓൺ ക്രിസ്മസ് ഈവ്. ഈ സ്റ്റോറി നമുക്കിവിടെ നടക്കുന്നത് ഒരു ക്രിസ്മസ് ഈവനിങ്ങിലാണ്. ക്രിസ്മസ് ഈവനിങ്ങിലെ അവൻ ബെഡിലേക്ക് പോകുന്നില്ല, അവൻ ഉറക്കം വരുന്നില്ല. അവന് വെയിറ്റഡ് ടിൽ ഹിസ് മാസ്റ്റർ ആൻഡ് മിസ്ട്രസ് ആൻഡ് സീനിയർ അപ്രന്റീസസ് ഹാഡ് ഗോൺ ടു ചർച്ച്. അവൻ്റെ മാസ്റ്ററും മിസ്ട്രസ്സും മറ്റ് സീനിയർ അപ്രന്റീസസൊക്കെ പള്ളിയിലേക്ക് പോകുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ അവന് ലെക്ചർ ചെയ്യണം, അതിന് വേണ്ട എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പും അവൻ ചെയ്യുകയാണ്. ഫ്രം എ കബോർഡ്, കബോർഡിൽ നിന്ന് ഒരു ബോട്ടിൽ ഓഫ് ഇങ്ക്, അതേപോലെ ഒരു പെൻ വിത്ത് എ റസ്റ്റി നിബ്, തുരുമ്പ് പിടിച്ചൊരു പേനയും ഒരു മഷിക്കുപ്പിയും ഒക്കെ അവനെടുത്ത് ഒരു ക്രംബിൾഡ് ഷീറ്റ് ഓഫ് പേപ്പർ എന്നാണ് പറയുന്നത്, ചുരുണ്ട് കിടക്കുന്ന ഒരു പേപ്പറും നിവർത്തി വെച്ച് അവൻ ലെറ്റർ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. And was really already to write. അങ്ങനെ എഴുതുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൻ തയ്യാറാക്കി. ബിഫോർ ട്രേസിംഗ് ദ ഫസ്റ്റ് ലെറ്റർ, ആദ്യത്തെ ലെറ്റർ ട്രേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, ആദ്യത്തെ ലെറ്റർ എഴുതി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവൻ പലതവണ എന്ത് ചെയ്യുകയാണ്, ഗ്ലാൻസ്ഡ് സെവറൽ ടൈംസ് ആങ്ഷ്യസ്ലി അറ്റ് ദ ഡോർ ആൻഡ് വിൻഡോ. പലതവണ അവന് ഡോറിലേക്കും വിൻഡോയിലേക്കും ആകാംക്ഷയോട് നോക്കുകയാണ്. പിയേർഡ് അറ്റ് ദ ഡാർക്ക് ഐക്കൺ, അവിടെയുള്ള ആ ചെരുപ്പ് കുത്തിയുടെ ഐക്കൺ എന്ന് പറയുന്ന അവിടെ ഷെൽഫ്, ചെരുപ്പുകൾ ഒതുക്കി വെച്ചിരിക്കുന്ന ആ ഷെൽഫിലേക്കൊക്കെ, ആ മരപ്പലകയിലേക്കൊക്കെ അവൻ നോക്കുകയാണ്. അവിടെയൊക്കെ എന്താണ് കോബ്ലറുടെ ലാസ്റ്റ്, ലാസ്റ്റ് എന്ന വേർഡ് ശ്രദ്ധിക്കുക. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഫുട്ട് ഷേപ്പാണ് ലാസ്റ്റ്. അപ്പോൾ ഷേപ്പ് ഓഫ് ഫുട്ട്, കോബ്ലർ യൂസ് ചെയ്യുന്ന ചെരുപ്പ് ഉണ്ടാക്കുന്നതിനുള്ളൊരു ഷേപ്പാണ് ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനം അവിടെ ഒതുക്കി വെച്ചിരിക്കുന്ന ഷെൽഫിലൊക്കെ അവൻ നോക്കുകയാണ്, കാരണം അവിടെ ഒന്നും ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവൻ എഴുതി തുടങ്ങുകയാണ്. അവൻ മുട്ടുകുത്തിയിരുന്ന് അവൻ എഴുതി തുടങ്ങുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് അവൻ മുത്തശ്ശനെ കത്ത് എഴുതി തുടങ്ങുന്നതിനെ കുറിച്ചാണ്. ഡിയർ ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റാൻറ്റിൻ മെക്കാരിച്ച്, പ്രിയപ്പെട്ട മുത്തശ്ശ കോൺസ്റ്റാൻറ്റിൻ മെക്കാരിച്ച്. അപ്പോൾ ഈ പാസേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ മുത്തശ്ശൻ്റെ പേര്, ഈ വങ്കയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരാണ് കോൺസ്റ്റാൻറ്റിൻ മെക്കാരിച്ച്. അവൻ എഴുതി തുടങ്ങുകയാണ്, മുത്തശ്ശന് സുഖം തന്നെയല്ലേ, ഞാൻ നിങ്ങൾക്ക് ക്രിസ്മസ് വിഷസ് ഒക്കെ അയക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കത്തിലൂടെ അവനെ എഴുതി തുടങ്ങുകയാണ്. ദെൻ നെക്സ്റ്റ് പാസേജിൽ പറയുന്നത് വങ്ക എഴുതി തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ തലയൊന്ന് ഉയർത്തി നോക്കുകയാണ്, വീണ്ടും ആ വിൻഡോ പെയിനിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ മെമ്മറിയിലേക്ക് അവൻ്റെ മുത്തശ്ശനെ കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വരികയാണ്. ഇനി ഈ തേർഡ് പാസേജിൽ വ്യക്തമായിട്ട് പറയുന്നത് കോൺസ്റ്റാൻറ്റിൻ മെക്കാരിച്ച് എന്ന് പറയുന്ന ആ ഒരു ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഭാഗം തന്നെ വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് കോൺസ്റ്റാൻറ്റിൻ മെക്കാരിച്ച് എന്ന ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഏരിയ നന്നായിട്ട് ശ്രദ്ധിക്കുക. കോൺസ്റ്റാൻറ്റിൻ മെക്കാരിച്ച് ഹി വാസ് എ നൈറ്റ് വാച്ച്മാൻ ഓൺ ദ എസ്റ്റേറ്റ് ഓഫ് സം ജെനിൽ ഫോ കോൾഡ് സീവറേവ്. ഹി വാസ് സ്മാൾ ലീൻ ഓൾഡ് മാൻ അബൌട്ട് 65. ഞാനത് വായിച്ചു പോകുന്നില്ല, ഞാനിതിൻ്റെ സംഗ്രഹം ചുരുക്കി പറയാം. കോൺസ്റ്റാൻറ്റിൻ മെക്കാരിച്ച് എന്ന് പറഞ്ഞാൽ ഒരു നൈറ്റ് വാച്ച്മാൻ ആണ്. അയാൾ സീവറേവ് എന്ന് പറയുന്ന ഒരു പ്രമാണിയുടെ തോട്ടത്തിലെ എസ്റ്റേറ്റിലെ വാച്ച്മാനാണ് അയാൾ.
പൊക്കം കുറഞ്ഞ് മെലിഞ്ഞ് വയസ്സനായ ഏകദേശം 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തിയാണ്. അത്ര വയസ്സായിട്ടുണ്ടെങ്കിൽ പോലും അയാൾ വളരെ എജയിൽ എന്ന വേർഡ് ശ്രദ്ധിക്കുക. ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് എന്നാണ് ഈ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ചുറുചുറുക്കായിട്ടുള്ള ഒരു പ്രകൃതം, എപ്പോഴും നല്ല സ്മൈലിംഗ് ഫേസാണ്, ബ്ലിയർലി വിത്ത് എ ഡ്രിങ്ക്, ഇതൊക്കെയാണ് ഇയാളെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇയാളെ ചെയ്യുന്നത് പകൽ സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നത്, ജോക്കിംഗ് കിച്ചൺ, സ്ലെപ്റ്റ് അറ്റ് ദ കിച്ചൺ, കിച്ചണിൽ ഇരിക്കും, അതല്ലെങ്കിൽ കിച്ചണിൽ കിടന്ന് ഉറങ്ങും. ഓർ സാഡ് ജോക്കിംഗ് വിത്ത് ദ കുക്ക് ആൻഡ് കിച്ചൺ മെയ്ഡ്സ്, അല്ലെങ്കിൽ അടുക്കളയിലുള്ള ജോലിക്കാരികളോടൊക്കെ കുശലം പറഞ്ഞ് തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. നൈറ്റിലാണെങ്കിലോ ഹി റാപ്പിഡ് ഹിംസെൽഫ് ഇൻ എ ഗ്രേറ്റ് ഷീപ്പ് സ്കിൻ കോട്ട്, വാക്ക് റൗണ്ട് ആൻഡ് റൗണ്ട് ദ എസ്റ്റേറ്റ്. വലിയൊരു കോട്ടൊക്കെ പൊതിച്ചുകൊണ്ട് അയാൾ എസ്റ്റേറ്റിൽ കറങ്ങി നടക്കും. അയാളുടെ കയ്യിൽ റാറ്റിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. റാറ്റിൽ എന്ന് പറഞ്ഞാൽ എ സൗണ്ട് മേക്കിംഗ് വുഡൻ ഒബ്ജക്റ്റ്, സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു മരത്തിൻ്റെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ റാറ്റിൽ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൻ്റെയൊക്കെ വൺ വേർഡ് ശ്രദ്ധിക്കണം, ഗ്ലോസറി മീനിങ് ചെക്ക് ചെയ്യുക, വൺ വേർഡ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മീനിങ്ങിൽ വൺ വേർഡായിട്ട് ചോദിക്കാം, അപ്പോൾ മീനിങ് നോട്ട് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ റാറ്റിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് അയാൾ നടക്കും. അയാളുടെ കൂടെ രണ്ട് നായകളുണ്ട്, ഈൽ എന്ന് പറയുന്ന ഒരു ഡോഗും കഷ്ടാങ്ക എന്ന് പറയുന്ന ഒരു ഡോഗും. ഈ രണ്ട് ഡോഗും അയാളുടെ കൂടെ ഉണ്ടാകും. ഇയാൾ പോകുന്നതിന് ശേഷം പിന്നെ അവിടെ ഫോളോ ചെയ്യുന്നത് ഈ രണ്ട് നായകളാണ്. ദെൻ ഈൽ എന്ന് പറയുന്ന ഡോഗിനെ കുറിച്ചാണ് പറയുന്നത്. ഈൽ വെസൽ ലൈക്ക് ബോഡിയാണ്, കീരിയെ പോലെയുള്ള ശരീരം എന്ന് പറയുന്നത്. പിന്നെ നല്ല റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഇൻസ്നേറ്റിംഗ്, ഇണക്കവും അനുസരണയുള്ളൊരു നായയാണ് ഈൽ എന്ന് പറയുന്നത്. ഇനി പറയുന്ന ഈൽ എന്ന് പറയുന്ന ഡോഗിനെ കുറിച്ചിട്ടാണ്, ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ വളരെ സമർത്ഥനായിട്ടുള്ളൊരു നായയാണ് ഈൽ എന്ന് പറയുന്നത്. യജമാനോട് നല്ല റെസ്പെക്റ്റ് കാണിക്കുന്ന നായയാണ്, എല്ലാത്തിലും സാമർത്ഥ്യമാണ്, മോഷണത്തിലൊക്കെ പ്രഗത്ഭനായിട്ടുള്ളൊരു നായയാണ്. പലതവണ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ സർവൈവ് ചെയ്തിട്ട് അതൊക്കെ അതിജീവിച്ചിട്ട് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നായയാണ് ഈൽ എന്ന് പറയുന്ന ഈ ഡോഗ്. നെക്സ്റ്റ് പാസേജിൽ പറയുന്നത് ഗ്രാൻഡ് ഡാഡ് ഇപ്പോൾ എന്ത് ചെയ്യായിരിക്കും എന്ന് നമ്മളുടെ കുട്ടി വങ്ക ആലോചിക്കുകയാണ്. ഗ്രാൻഡ് ഡാഡ് ഒരു പക്ഷേ ഈ സമയത്ത് ഗേറ്റിനടുത്ത് നിൽക്കുകയായിരിക്കാം. ഗേറ്റിനവിടെ നിന്നിട്ട് അവിടെ കണ്ണ് തിരുമ്മിക്കൊണ്ട് ഗേറ്റിൽ നിന്ന് വരുന്ന ആ പള്ളിയിൽ നിന്ന് ചർച്ചിൽ നിന്ന് വരുന്ന ലൈറ്റിലേക്ക് നോക്കിക്കൊണ്ട് മുത്തശ്ശൻ നിൽക്കുകയായിരിക്കാം. അല്ലെങ്കിൽ തൻ്റെ ബൂട്ട് കൊണ്ട് ഉറക്കെ ചവിട്ടിക്കൊണ്ട് മെതിച്ച് നല്ല ശബ്ദമുണ്ടാക്കിക്കൊണ്ട് സെർവൻസിനെ പേടിപ്പിച്ചുകൊണ്ട് വിഡ്ഢികളാക്കിക്കൊണ്ട് നടക്കുകയായിരിക്കാം. അതുമല്ലെങ്കിൽ തൻ്റെ റാറ്റിൽ ബെൽറ്റിൽ മുറുക്കി കെട്ടിയിട്ടുണ്ടായിരിക്കും മുത്തശ്ശൻ ഇപ്പോൾ. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി നടക്കുകയായിരിക്കാം. അത് പിന്നെ അതുപോലെ ത്രോയിങ് ഔട്ട് ഈസ് ആൻഡ് ഹഗ്ഗിങ് ഹിംസെൽഫ് എഗെയിൻസ് ദ കോൾഡ്, തണുപ്പിനെതിരെ ഭയങ്കരമായിട്ട് കൈ തന്നെ സ്വയം കൈ ഇങ്ങനെ പിടിച്ച് കെട്ടി എന്താണ് വരിഞ്ഞു മുറുകി തണുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തണുപ്പ് ഇങ്ങനെ ഇറുകി പിടിച്ചുകൊണ്ട് നടക്കുകയായിരിക്കും മുത്തശ്ശന് എന്നൊക്കെ കുട്ടി ആലോചിക്കണം. പിന്നെ ഇവിടെ ഒരു തമാശ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശനിങ്ങനെ നടക്കുമ്പോൾ മുത്തശ്ശന് അവിടെയുള്ള മെയ്ഡ്സിനോട് അവിടെയുള്ള സ്ത്രീകളോട് മുത്തശ്ശൻ ചോദിക്കും, ഹാവ് എ നിപ്പ്, ഹി വുഡ് സേ ഹോൾഡിങ് ഔട്ട് ഈസ് സ്നഫ് ബോക്സ് ടു ദ വുമൺ. കയ്യിൽ മുത്തശ്ശൻ്റെ കയ്യിൽ എപ്പോഴും ഒരു സ്നഫ് ബോക്സ് ഉണ്ടായിരിക്കും. സ്നഫ് ബോക്സ് എന്ന് പറഞ്ഞാൽ മൂക്കുപൊടിയാണ് സ്നഫ്. ഈ മൂക്കുപൊടിയുടെ ഒരു പെട്ടി മുത്തശ്ശൻ്റെ കയ്യിലുണ്ടാവും. അതിൽ നിന്നൊരു നിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് എടുത്തിട്ട് മുത്തശ്ശൻ ചോദിക്കും ആ സ്ത്രീകളോട് ചോദിക്കും, നിങ്ങൾക്ക് വേണോ ഒരു നുള്ള എടുത്തോളൂ എന്ന് പറയും. എന്നിട്ട് അവരതെടുത്ത് വലിക്കുമ്പോൾ അവർ തുമ്മുമ്പോൾ മൂക്കുപൊടി വലിച്ച് അവർ തുമ്മുമ്പോൾ മുത്തശ്ശൻ അതൊരു തമാശയായിട്ട് കാണണം. മുത്തശ്ശൻ സന്തോഷം കൊണ്ട് ചിരിക്കും, എന്നിട്ട് പറയും, ഗുഡ് ഫോർ ഫ്രോസൺ നോസസ്, മരവിച്ച മൂക്കുകൾക്ക് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ ജലദോഷം പിടിച്ച മൂക്കിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് മുത്തശ്ശൻ ചിരിക്കും. നെക്സ്റ്റ് പാസേജിൽ പറയുന്നത് ഈ സ്നഫ് എന്ന് പറയുന്നത് കഷ്ടാങ്കിക്കും ഈലിനും കൊടുക്കും. ലേഡീസിന് മാത്രമല്ല തൻ്റെ നായകൾക്കും കൊടുക്കും. കഷ്ടാങ്കിക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. കഷ്ടാങ്ക തന്നെ ഉപദ്രവിക്കപ്പെട്ട പോലെ അത് തല കുലുക്കിക്കൊണ്ട് ഒരൊറ്റപ്പോക്കായിരിക്കും. എന്നാൽ ഈലോ വളരെ ശാന്തമായിട്ട് തുമ്മും. ഈലെ എല്ലാ സ്വഭാവങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു നായയാണ് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. ഇനി പറയുന്നത് അവിടുത്തെ ആ ഒരു മുത്തശ്ശൻ്റെ വില്ലേജിനെ കുറിച്ചിട്ടാണ്. പാസേജ് ഒന്ന് വായിക്കുക. മുത്തശ്ശൻ്റെ വില്ലേജിനെ കുറിച്ച് പറയുകയാണ്. അവിടെ നല്ല മഞ്ഞ് പൊതിച്ച് കിടക്കുന്ന പ്രദേശമാണ്. രാത്രിയിലൊക്കെ മരങ്ങളും വീടിൻ്റെ മേൽക്കൂരകളൊക്കെ മഞ്ഞും അതുപോലെ പുക മഞ്ഞ് മൂടി വെള്ള നിറത്തിൽ കാണാം. അതുപോലെ ചിമ്നീസിൽ നിന്നൊക്കെ പുകകൾ ഉയരുന്നത് കാണാം. പിന്നെ പറയുന്നത് അവിടെ നക്ഷത്രങ്ങളൊക്കെ വാരി വിതറിയ നല്ല മിനുസമാർ നല്ലൊരു അന്തരീക്ഷം, ക്ലൈമറ്റ്, അവിടുത്തെ നൈറ്റിലെ അവിടുത്തെ ആകാശം എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ആകാശമായിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി അപ്പോൾ അത് മുത്തശ്ശൻ്റെ വില്ലേജിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വങ്ക ഇതൊക്കെ ആലോചിച്ച് വീണ്ടും വങ്ക റൈറ്റിംഗ് തൻ്റെ കത്ത് എഴുതി തുടരുകയാണ്. അങ്ങനെ അവൻ ആലോചിക്കുകയാണ്. മുത്തശ്ശന് കത്ത് എഴുതുമ്പോൾ അവൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
യെസ്റ്റർഡേ ഐ ഹാഡ് സച്ച് എ ഹൈഡിങ്, കത്തിലൂടെ അവൻ എഴുതുകയാണ്. ഇന്നലെ അവനൊരു പണിഷ്മെന്റ് ഉണ്ടായി, ഒരു തല്ലി കിട്ടി. എന്തിനാണ്? മാസ്റ്റർ ടുക്ക് മീ ബൈ ഹെയർ ആൻഡ് ഡ്രാഗ്ഡ് മീ ഔട്ട് ഇൻ ടു ദ യാർഡ് ആൻഡ് ബീറ്റ് മീ വിത്ത് എ സ്റ്റിറത്ത് സ്ട്രാപ്പ് ബിക്കോസ് ബൈ മിസ്റ്റേക്ക് ഐ വെന്റ് ടു സ്ലീപ്പ് വൈൽ റോക്കിംഗ് ദ ബേബി. എനിക്ക് ഇന്നലെ മുത്ത് മാസ്റ്ററുടെ കയ്യിൽ, നമ്മുടെ അലിയാക്കിൽ നിന്ന് ഷൂമേക്കറുടെ കയ്യിൽ നിന്ന് എനിക്ക് പണിഷ്മെന്റ് കിട്ടി. എന്തിനാന്നാ പറയുന്നത്? അവരുടെ കുട്ടിയെ, 9 വയസ്സ് പ്രായമുള്ള നമ്മളുടെ വങ്ക സുഖോവ് എന്ന കുട്ടി, ഈ മാസ്റ്ററുടെ ചെറിയ കുട്ടിയെ തൊട്ടിയാട്ടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ വങ്ക അറിയാതെ ഉറങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരു തെറ്റ് ചെയ്തു. വങ്ക അറിയാതെ ഉറങ്ങിപ്പോയി, ചെറിയ കുട്ടിയാണല്ലോ, അങ്ങനെ ഉറങ്ങിപ്പോയി എന്ന ഒരു തെറ്റ് ചെയ്തത് കാരണം മാസ്റ്റർ ഈ വങ്കയെ മുടിക്കു പിടിച്ച് മുറ്റത്തേക്ക് വലിച്ചിടുകയും സ്റ്റിറപ്പ് സ്ട്രാപ്പ് ചാട്ടവാറുകൊണ്ട് അവനെ അടിക്കുകയും ചെയ്തു. അത്രയും ക്രൂരമാണ് അവൻ്റെ മാസ്റ്റർ അവനോട്, അത്രയും റൂഡായിട്ടാണ്, റഫായിട്ടാണ് അവനോട് പെരുമാറുന്നത് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ മിസ്ട്രസ് എന്താ ചെയ്യുന്നത്? മിസ്ട്രസ് ടോൾഡ് മീ ടു ഗെറ്റ് എ ഹെറിങ് ആൻഡ് ഐ ബിഗാൻ ഫ്രം ദ ടെയിൽ ആൻഡ് ഷീ പിക്ക്ഡ് അപ്പ് ദ ഹെറിങ് ആൻഡ് റബ്ബ്ഡ് മൈ ഫേസ് വിത്ത് ദ ഹെഡ്. മിസ്റ്റർ ഒരു ദിവസം അവനോട് ഹെറിങ് എന്ന് പറഞ്ഞാൽ മത്തിയാണ്, മീൻ നന്നാക്കാൻ വേണ്ടി, മത്തി നന്നാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മത്തി ഗട്ട് ചെയ്യുന്നത് ക്ലീൻ ചെയ്യുക, അത് നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടി നന്നാക്കുന്ന സമയത്ത് ആ മിസ്ട്രസ് വന്നിട്ട്, യജമാനത്തി വന്നിട്ട് എന്ത് ചെയ്യാന്ന്, മത്തിയുടെ തലയെടുത്തിട്ട് ഇവൻ്റെ മുഖത്തെച്ചിട്ട് റബ്ബ് ചെയ്തു എന്ന് പറഞ്ഞാൽ മുഖത്തിട്ട് ഒരത്തി. അങ്ങനെയൊക്കെ അവനെ ഈ മാസ്റ്ററും മിസ്ട്രസ്സും അതുപോലെ അതർ അപ്രൻറ്റീസസ് ഒക്കെ അവൻ എന്ത് ചെയ്യാണ്, ഭയങ്കര മോശമായിട്ട് അവനോട് പെരുമാറുകയാണ്, അവനെ കഷ്ടപ്പെടുത്തുകയാണ്. ഇന്ന് അതർ അപ്രൻറ്റീസസ് അവനെ കള്ളനാക്കി മാറ്റും, പല സമയത്തും അവനെ കള്ളനാക്കി മാറ്റും, ആ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചിട്ട് അത് ഇവൻ്റെ കയ്യിൽ വെക്കും. അപ്പോൾ മാസ്റ്റർ ഇവൻ്റെ കയ്യിൽ നിന്ന് ആ മോഷ്ടിച്ച തൊണ്ടി മുതൽ ഇവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ മാസ്റ്റർ അവനെ അടിക്കും. അതുപോലെ മദ്യം വാങ്ങിക്കാൻ ടവണിലേക്ക് പറഞ്ഞു വിടും. ഇങ്ങനെയുള്ള ഒരുപാട് ക്രൂരതകൾ ചെയ്യുകയാണ്. അതിനു പുറമെ ഇവിടെ പറയുന്നുണ്ട്, ഈ പാസേജിൽ പറയുന്നത്, അവനെ കഞ്ഞി ആണ്, ഗ്രൂൾ ആൺ ഫോർ ഡിന്നർ, ഡിന്നറിന് ഗ്രൂള് കൊടുക്കുന്നു, ഈവനിങ്ങിൽ വീണ്ടും ബ്രെഡ് കൊടുക്കുന്നു. എന്നാൽ ബ്രെഡോ ഗ്രൂളൊക്കെ കൊടുക്കുമ്പോൾ അതിലേക്ക് ഒരു ക്യാബേജ് സൂപ്പോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല, ഉണക്ക റൊട്ടി മാത്രമാണ് ഈ കുട്ടിക്ക് കൊടുക്കുന്നത്. മറ്റുള്ളവരതെല്ലാം കൂടെ ഉണ്ടാക്കിയത് മുഴുവൻ ഒന്നിച്ച് ഗോബിൾ എന്ന് പറഞ്ഞാൽ അവർ ആർത്തിയോടെ കഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തുകയാണ് അവർ. അപ്പോൾ ഈ കുട്ടി കത്തിലൂടെ മുത്തശ്ശനോട് പറയുകയാണ്, ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് മുത്തശ്ശ, എനിക്ക് കരയാതിരിക്കാൻ നിവർത്തിയില്ല, അത്രയും എന്നെ കഷ്ടപ്പെടുത്തുകയാണ് ഇവിടെ. ദൈവത്തിന് ഓർത്തെങ്കിലും എന്നെ ഒന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണേ, ഡിയർ ഗ്രാൻഡ് ഡാഡ്, ഫോർ ദ ഡിയർ ലോർഡ് സേക്ക് ടേക്ക് മീ എവേ ഫ്രം ഹിയർ, ദൈവത്തിൻ്റെ തൃപ്തിക്കെങ്കിലും എന്നെ ഒന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണേ മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി എന്ത് ചെയ്യുകയാണ്, മുത്തശ്ശനോട് യാചിക്കുകയാണ്. കത്തിലൂടെ കേണ അപേക്ഷിക്കുകയാണ് അവനെ, മുത്തശ്ശനോട് തന്നെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ട്. ദെൻ നെക്സ്റ്റ് പാസേജിൽ പറയുന്നത്, വങ്ക പറയാണ് അവിടുന്ന് അതിൻ്റെ എൻഡിങ്ങിൽ പറയുന്നത് വെച്ചാൽ, വിൽ ഓൾവേസ് പ്രേ ഫോർ യു ടു ടേക്ക് മീ അവേ ഫ്രം ഹിയർ ഓർ ഐ വിൽ ഡൈ, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ മരിച്ചു പോകും മുത്തശ്ശ എന്നുവരെ അവൻ പറയുന്നുണ്ട്. അത്രയും അവനോട് അവരുടെ ബിഹേവിയർ അത്രയും മോശമാണെന്നുള്ളത് മനസ്സിലാക്കുക. മിസറബിൾ ലൈഫാണ് അവിടെ അവൻ ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. വങ്ക ലീഡ് എ മിസറബിൾ ലൈഫ്. വങ്ക സ്ലിപ്പ് സ്റ്റിച്ചിഡ്. നെക്സ്റ്റ് പാസേജിൽ പറയുന്നത്, വങ്കയ്ക്ക് ഈ സങ്കടങ്ങളൊക്കെ സഹിച്ച് അവൻ്റെ ഇതൊക്കെ കത്തിലൂടെ എഴുതുമ്പോൾ തന്നെ അവൻ്റെ ചുണ്ടുകൾ വിറക്കുകയാണ്, അവന് തേങ്ങി കരയാൻ തുടങ്ങി. ദെൻ അവൻ പിന്നെ മുത്തശ്ശനോട് പറയാണ്, മുത്തശ്ശ നിങ്ങളുടെ സ്നഫ് മൂക്കുപൊടി ഞാൻ പൊടിച്ചു തരാം, അതുപോലെ നിങ്ങൾ ഞാൻ വികൃതി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അടിച്ചോളൂ, അതുപോലെ ഞാൻ എന്ത് ചെയ്യാം, ഐ വിൽ ആസ്ക് ദ സ്റ്റിവ ടു ടേക്ക് പിറ്റ് മീ ഓൺ മീ ആൻഡ് ലെറ്റ് മീ ക്ലീൻ ദ ബൂട്സ്, ഐ വിൽ ഗോ ആസ് എ ഷെപ്പേർഡ് ബോയ് ഇൻസ്റ്റെഡ് ഓഫ് ഫെദിയ. സ്റ്റിവാർഡ് കാര്യസ്ഥൻ എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഫെദിയ എന്ന് പറയുന്ന ആട്ടിടയിന് പകരം ആടിനെ മേക്കാൻ ഞാൻ പോയിക്കോളാം. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല മുത്തശ്ശ, ഇതെന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഐ തോട്ട് ഐ വുഡ് റൺ എവേ ഓൺ ഫുട് ടു ദ വില്ലേജ് ബട്ട് ഐ ഹാവ് നോ ബൂട്സ് ആൻഡ് ഐ എം അഫ്രൈഡ് ഓഫ് ദ ഫ്രോസ്റ്റ്. മുത്തശ്ശ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്കിവിടെ നിന്ന് ഓടിപ്പോകണം എന്നുണ്ട്, പക്ഷേ എനിക്ക് ബൂട്ടില്ല, എനിക്ക് മഞ്ഞിന് പേടിയാണ്. മനസ്സിലാക്കുക, ഈ കുട്ടി വർക്ക് ചെയ്യുന്നത് ഒരു ഷൂമേക്കറുടെ കൂടെയാണ്, ചെരുപ്പ് കുത്തിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ കുട്ടിക്ക് പുറത്തിറങ്ങാനുള്ള ഒരു ചെരുപ്പ് പോലും ഇല്ല. അപ്പോൾ എത്രത്തോളം ആ കുട്ടിയോട് മോശമായിട്ടാണ് മാസ്റ്റർ ബിഹേവ് ചെയ്യുന്നത്. ദെൻ വീണ്ടും കുട്ടി പറയുകയാണ്, ഐ വിൽ നോട്ട് ലെറ്റ്, നിങ്ങൾ മുത്തശ്ശ ഞാൻ വലിയ കുട്ടിയായാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അങ്ങനെയൊക്കെ മുത്തശ്ശനോട് കത്തിലൂടെ അവൻ വീണ്ടും വീണ്ടും ബെഗ് ചെയ്യണം, എന്നെ ഒന്ന് കൊണ്ടുപോവോ മുത്തശ്ശ എന്ന് പറഞ്ഞ് സങ്കടങ്ങളാണ് അവൻ കത്തിലൂടെ അറിയിക്കുന്നത്. ഇത്രയുമാണ് 7 പാസേജ് വരെ നമ്മോട് പറയുന്നത് ഈ ചാപ്റ്ററിൽ. അപ്പം നന്നായിട്ട് ഇത് വായിച്ച് നോക്കുക, ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് നോക്കുക, ബാക്കി പാസേജ് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്.
തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നന്നായിട്ട് വായിച്ച് തന്നെ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് നല്ല രീതിയിലുള്ള പരീക്ഷകൾ ഒരു പ്രിപ്പറേഷൻ ചെയ്യേണ്ടതാണ്. ചാപ്റ്ററിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഡിസ്കോഴ്സ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്കോഴ്സ് മാത്രമല്ല, കൂടാതെ നമ്മുടെ ഗ്രാമറിൽ വരുന്ന എഡിറ്റിങ്, പ്രിപ്പോസിഷൻസ്, അതുപോലെ ഫ്രേസൽ വേർബ്, ഇതൊക്കെ വരുന്നത് ചാപ്റ്റർ ഓറിയൻറ്റഡ് ആണ്. സോ ടെക്സ്റ്റ് ബുക്ക് നല്ല പരിചയം ഉണ്ടാക്കി എടുക്കുക എന്നുള്ള കാര്യം കുട്ടികൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത പാഠഭാഗങ്ങൾ, അടുത്ത പാരഗ്രാഫ് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ, ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലുള്ള പഠിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പരീക്ഷ എഴുതാനുള്ള ശ്രമം ഉണ്ടായിരിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.